കേരളം സംഘപരിവാർ പ്രവർത്തകർമാർക്ക് നേരെയോ ഹിന്ദുക്കൾക്ക് നേരെയോ മാത്രമല്ലല്ലോ പോപ്പുലർ ഫ്രണ്ടിന്റെ ഈ ഒരു ജിഹാദിസത്തിന്റെ ഭീഷണിയുള്ളത്. ചെകന്നൂർ ബലോയി സംഘത്തിന്റെ ആളായതുകൊണ്ടല്ലല്ലോ. ഇസ്ലാമിസ്റ്റുകളുടെ ശബ്ദത്തിനെതിരായിട്ട് ആരാണോ ശബ്ദം ഉയർത്തുന്നത് അവരെ ഇല്ലാതാക്കുക എന്നുള്ളത് അവരുടെ ഒരു ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതിയാണ്. അതിൻ്റെ ഒരുപക്ഷെ പുറത്തുള്ള ആദ്യത്തെ ഇര അത് ചെകന്നൂർ ബലോയി തന്നെയാണ്. അദ്ദേഹത്തെ ഇല്ലാതാക്കി. അതുപോലെ മറ്റു പലരും നിരപരാധികളായ നിരവധി ആളുകളെ അവർ കൊലപ്പെടുത്തിയിട്ടുണ്ട്. പലതും വാഹന അപകടങ്ങളാണെന്ന് കരുതിയിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ തള്ളിക്കളഞ്ഞ കേസുകൾ, അങ്ങനെ നിരവധി കേസുകൾ. മലപ്പുറം ജില്ലയിൽ തന്നെയുള്ള ആറോളം കേസുകൾ, തൊടിയൂർ സുനിലിൻ്റെ കേസ് അന്വേഷിച്ച അന്വേഷണ സംഘം അന്ന് കുറ്റവാളികളായി കോടതി വിധിച്ച ആളുകളല്ല യഥാർത്ഥ പ്രതികൾ എന്ന് കണ്ടെത്തി അന്വേഷണം നടത്തിയപ്പോൾ പിടിച്ച ആളുകൾ വെളിപ്പെടുത്തിയനുസരിച്ച് ആറ് കൊല അവർ നടത്തിയിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാഹിയ എന്നാണ് അതിൻ്റെ പേര്, അസംഘടനയുടെ പേര്. എന്താ കാരണം കൊല്ലാൻ? എന്താ കാരണം? രാഷ്ട്രീയ സംഘർഷമൊന്നുമല്ല, അവർക്ക് കൊന്നു പഠിക്കാനായിരുന്നു. അവർ രസിച്ച് കൊല്ലുകയായിരുന്നു, കൊന്ന് രസിക്കുകയായിരുന്നു, കൊന്ന് പഠിക്കുകയായിരുന്നു. ചിലരെങ്കിലും പറയാറുണ്ട് ഇവർ പട്ടിയെ കൊന്നിട്ടാണ് കൊല്ലാൻ പഠിക്കുന്നത്, അല്ല മനുഷ്യരെ കൊന്നിട്ടാണ് പഠിച്ചത്. അപ്പം അങ്ങനെ ഇതൊക്കെ എന്തിനായിരുന്നു? ഇതൊക്കെ അവരുടെ ഈ ഇസ്ലാമികമായ ആധിപത്യം, ആ ആധിപത്യം അടിച്ചേൽപ്പിക്കാൻ വേണ്ടി, ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട്, അഥവാ ഹിന്ദു സമൂഹത്തെ സംഘടിപ്പിക്കാൻ വേണ്ടി ആരെങ്കിലും വളർന്നു വരുന്നുണ്ടെങ്കിൽ അവരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ ആസൂത്രിതമായ പരീക്ഷമായിരുന്നു. 1992 രംഗത്ത് വന്ന NDF, ആദ്യം അവരത് നാദാവരൻ ഡിഫൻസ് ഫോഴ്സ് എന്നുള്ള പേരിലാണ് വരുന്നത്. അങ്ങനെ NDF മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് മുസ്ലിങ്ങൾക്കിടയിൽ ഞങ്ങളാണ് മുസ്ലിങ്ങളുടെ സംരക്ഷകന്മാർ എന്ന് തെളിയിക്കാൻ അവർ കൊലപാതകം നടത്തുകയാണ് ചെയ്തത്. മലബാറിലെ ആദ്യത്തെ ഒരു മാർത്തിസ്റ്റുകാരാണ് നാദാവരത്ത് ബിനു. ഒരു മുസ്ലിം സ്ത്രീയെ ബലാത്സംഗം ചെയ്തു എന്നായിരുന്നു ആരോപണം. ബിനുവിനെ കൊല ചെയ്തു. കല്ലാച്ചി അങ്ങാടിയിൽ വെച്ച് പച്ചക്ക് പട്ടാപ്പകല കൊന്നത്. ആ കൊലപാതകത്തിന് ശേഷം അവർ വ്യാപകമായി പ്രചരിപ്പിച്ചത് ഒരു മുസ്ലിം സ്ത്രീയെ ബലാത്സംഗം ചെയ്തു, ബിനു അതുകൊണ്ട് കൊന്നു എന്നാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ പ്രതികരിക്കുന്നത് ഞങ്ങൾ മാത്രമാണ് എന്നാണ്. ആ സ്ത്രീയും അവരുടെ ഭർത്താവും പിന്നീട് പത്രസമ്മേളനം നടത്തിയിട്ട്, കോഴിക്കോട് പത്രസമ്മേളനം നടത്തിയിട്ട് ഞങ്ങൾക്കെതിരായിട്ട് അങ്ങനെ ഒരു തരത്തിലുള്ള ശ്രമവും ഈ ബിനുവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് പത്രസമ്മേളനം നടത്തി പറയുണ്ടായി. അപ്പോൾ തീർത്തും നിരപരാധിയായ ഒരു ചെറുപ്പക്കാരനെ, മാർത്തിസ്റ്റുകാരനാണ്, DYFI പ്രാദേശിക ഭാരവാഹിയായിരുന്നു ബിനു, കൊലപ്പെടുത്തുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് സംഘപരിവാർ പ്രവർത്തകർ മാത്രമല്ല, ഹിന്ദുക്കൾ ആയിട്ടുള്ള ആളുകളെ. ഇപ്പോൾ അവിടെ പുന്നാടിനടുത്ത് ദിലീപൻ DYFI ഉശ്വരനായ പ്രവർത്തകനായിരുന്നു, ആ ദിലീപിനെ കൊല ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കൊലപാതകം പലപ്പോഴും ചിലത് നിയമത്തിന് മുമ്പിൽ വന്നിട്ടുണ്ട്, പലതും നിയമത്തിന് മുമ്പിൽ വന്നിട്ടില്ല, അഥവാ വെളിച്ചത്ത് വന്നിട്ടില്ല. അങ്ങനെ നിരവധി കൊലകൾ വളരെ ആസൂത്രിതമായിട്ട് ഇവർ നടത്തിയിട്ടുണ്ട്. ഇതിനെല്ലാം അവരുടെ പിന്നിലുള്ള പ്രത്യയശാസ്ത്രം എന്താണ്? അത് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനായ മൗലാന മൗദീദി അവതരിപ്പിച്ച ഹുക്കുമത്തെ ഇലാഹി എന്ന് പറയുന്ന ഇസ്ലാമിക രാഷ്ട്രം. ആ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുക എന്ന സൈദ്ധാന്തികമായ ഭൂമികയിൽ നിന്നുകൊണ്ടാണ് ഈ കൊലപാതകങ്ങളെല്ലാം അവർ നടത്തുന്നത്. ഈ ജമാഅത്തെ പരിവാറിൻ്റെ ജനാധിപത്യത്തോടും മതേതരത്വത്തോടും സോഷ്യലിസത്തോടും ദേശീയതയോടുമുള്ള നിലപാട് എന്താണ് എന്നുള്ളത് ഈ മൗലാന മൗദീദി തന്നെ എഴുതിയ പുസ്തകത്തിലുണ്ട്. ജനാധിപത്യത്തോടും സോഷ്യലിസത്തോടും മതേതരത്വത്തോടും ദേശീയതയോടും സന്ധി എന്ന ഒരു പോയിന്റ് പോലും ഇസ്ലാമിലില്ല എന്നാണ് നിലപാട്. ആ നിലപാട് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയും പിന്നീട് അവരുടെ വിദ്യാർത്ഥി സംഘടനയായിരുന്ന സിമിയും, ആ സിമിയിൽ നിന്നും ഉണ്ടായ NDFഉം, ആ NDFനെ തുറന്ന് പിന്നീടുണ്ടായ പോപ്പുലർ ഫ്രണ്ടും, അവരെല്ലാവരും മുന്നോട്ട് വെക്കുന്ന ആശയം ജനാധിപത്യ വിരുദ്ധമാണ്, മതേതര വിരുദ്ധമാണ്, ദേശീയ വിരുദ്ധമാണ്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് ഇവിടെ ഒരു ഇസ്ലാമിക രാജ്യമാക്കുക എന്നുള്ളതാണ്. കേരളത്തിൽ അതിൻ്റെ വിജയകരമായ പരിസമാപ്തി ഉണ്ടാക്കിയതിന് ശേഷം ഭാരതത്തെയും തങ്ങളുടെ വഴിക്കേക്ക് കൊണ്ടുവരുവാനാണ് പരിശ്രമം. ആ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ധാരാളം ആളുകളെ അവർക്ക് ഈ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കാൻ സാധിച്ചു. അങ്ങനെയാണ് ചെറുപ്പക്കാർ കാശ്മീരിൽ പോയി പട്ടാളക്കാർക്കാരെ ഇവിടെ വെച്ചത്,
പട്ടാളത്തിന് വെടിയേറ്റ് മരിക്കുന്ന അങ്ങനെയാണ്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ സിറിയയിൽ പോയിട്ട് ഐ എസ് എൽ ചേർന്നിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കാൻ പോയിട്ടുള്ളത്. ഇപ്പോൾ തന്നെ കണ്ണൂരിൽ നിന്നും പെൺകുട്ടികൾ, ആ പെൺകുട്ടികൾ ഐ എസ് ആശയത്തിൻ്റെ പ്രചരണം നടത്തിയ എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. ധാരാളം ആളുകൾ ഈ ഇസ്ലാമിസ്റ്റ് ആശയങ്ങളിൽ, താലിബാൻ ആശയങ്ങളിൽ ആകൃഷ്ടരായിട്ട് ഇവിടെ ഈ ദേശത്തിനെതിരായിട്ട്, നമ്മുടെ സംസ്കൃതിക്കെതിരായിട്ടുള്ള പ്രവർത്തനം ഒളിഞ്ഞും തെളിഞ്ഞും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്.